സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു തീയലിന്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മളുടെ ചെറിയുള്ളിയും കശുവണ്ടിയും ഒക്കെ വെച്ചിട്ടുള്ള സദ്യക്ക് വിളമ്പാൻ പാകത്തിനുള്ള ഒരു അടിപൊളി തീയല്. അപ്പൊ നമുക്ക് ഈ തീയൽ എങ്ങനെ ഉണ്ടാക്കുന്നൊന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പൊ നമുക്ക് ഈ തീയൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കഷ്ണങ്ങളെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കഷ്ണങ്ങൾ വഴറ്റാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം തീയൽ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുക. ഇതിപ്പോൾ ഞാനൊരു 3-4 teaspoons വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പം വെളിച്ചെണ്ണ ഒന്ന് ചൂടായത് ഇതിലേക്ക് നമുക്ക് 1 teaspoon കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പം സെപ്പറേറ്റ് കടുക് താളിക്കേണ്ട, കടുക് താളിച്ചിട്ട് തന്നെ നമുക്ക് ഈ കഷ്ണങ്ങൾ വഴറ്റിയെടുക്കാം. അപ്പം ഈ കടുക് ഒന്ന് പൊട്ടി വരട്ടെ. ഇപ്പം കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. 2-3 വറ്റൽമുളകും കൂടെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതൊരു 15-20 ചെറിയുള്ളി ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളുടെ കറിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഉള്ളി എടുക്കണം. ഈ തീയലിന് സവാള ചേർത്ത് കൊടുക്കണ്ട, ചെറിയുള്ളി തന്നെയാണ് ടേസ്റ്റ്. അപ്പൊ ഈ ഉള്ളിയുടെ കൂടെ തന്നെ നമുക്ക് 1 മുരിങ്ങയ്ക്ക നടു കീറിയതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കശുവണ്ടിയാണ്. ഇപ്പൊ ഞാനൊരു 1/2 hour ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത കശുവണ്ടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 1 piece കശുവണ്ടിയാണ് ഞാൻ ഈ തീയലിലേക്ക് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ കശുവണ്ടിയൊക്കെ എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാൻ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഈ കഷ്ണങ്ങളെല്ലാം നിങ്ങളുടെ കറിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, ഞാനൊരു 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ ഈ കഷ്ണങ്ങളെല്ലാം വഴണ്ടു വരുന്ന സമയം കൊണ്ട് നമുക്ക് തീയലിന് വേണ്ട നാളികേരം ഒന്ന് വറുത്തെടുക്കാം. ഇതിപ്പോ ഞാൻ ഈ തീയലിന് വേണ്ടിയിട്ട് 1/2 muri തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പൊ തീയലിന് വേണ്ടിയിട്ട് തേങ്ങ എടുക്കുമ്പോൾ നല്ല വിളഞ്ഞ തേങ്ങ നോക്കി എടുക്കുക. അപ്പൊ ഇടയ്ക്ക് നമ്മളുടെ കഷ്ണങ്ങളൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പൊ ഈ തേങ്ങയുടെ വെള്ളം നിറം ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1-2 teaspoons വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, പെട്ടെന്നൊന്ന് വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറാണ് കേട്ടോ തീയലിന് വേണ്ടിയിട്ട് തേങ്ങ വറുക്കുമ്പോൾ. അപ്പൊ തേങ്ങ എല്ലാം ഒരേപോലെ മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ തിരുമി കഴിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ ഒരേമാതിരി നമുക്ക് തേങ്ങ വറുത്തെടുക്കാൻ പറ്റും. അപ്പൊ ആ വലിയ വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പൊ നമ്മളുടെ നാളികേരം ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോ ഞാൻ ഇതിലേക്ക് 1 teaspoon മുളക് പൊടി, ഇപ്പൊ നല്ല എരിവുള്ള മുളക് പൊടി ആയിട്ട് ഞാൻ 1 teaspoonേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതേപോലെ തന്നെ 1.5 teaspoons മല്ലിപ്പൊടി, 1/4 teaspoon മഞ്ഞൾപ്പൊടി. ഇനി ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് വറുത്തെടുക്കുക. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഈ പാത്രത്തിന്റെ ചൂട് കൊണ്ട് തന്നെ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് കിട്ടും. ഇപ്പൊ എരിവില്ലാത്ത മുളക് പൊടിയാണെങ്കിൽ 2 teaspoons ചേർത്ത് കൊടുക്കാം. ഇപ്പൊ തീയലിന് അധികം എരിവ് വേണ്ട, അപ്പൊ അതിനനുസരിച്ച് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പൊ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം തേങ്ങ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം, ഇല്ലെങ്കിൽ ചട്ടിയിലാണെങ്കിൽ ഇതേപോലെ കുറച്ചു നേരം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പൊ നമ്മളുടെ ഉള്ളിയും കശുവണ്ടിയും മുരിങ്ങയ്ക്കും എല്ലാം ഒന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറിയ ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ഇതിന്റെ കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ ഈ കഷ്ണത്തിലേക്ക് നമുക്ക് 1/4 teaspoon മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് തക്കാളി എല്ലാം ഒന്നും കൂടെ ഒന്ന് വഴണ്ടു വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിന്റെ അരപ്പൊന്ന് അരച്ചെടുക്കാം. ഇപ്പൊ നമുക്ക് തേങ്ങ വറുത്തത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഈ നാളികേരം അരച്ചെടുക്കുമ്പോൾ ഒട്ടും തന്നെ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. വെള്ളം ചേർക്കാതെ തന്നെ വേണം അരച്ചെടുക്കാൻ. ദമ്മിയിൽ അരക്കുകയാണെങ്കിൽ കൂടി അങ്ങനെ തന്നെ അരച്ചെടുക്കണം വെള്ളം ഒഴിക്കാതെ. അപ്പൊ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം, നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. ഇപ്പൊ ഞാൻ നാളികേരം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, വെള്ളം തൊടാതെ തന്നെ അരച്ചാണേ. അപ്പൊ ഇങ്ങനെ അരയ്ക്കും തോറും വെളിച്ചെണ്ണ നല്ല പോലെ തെളിഞ്ഞു വരും. അപ്പൊ ആ ഒരു വെളിച്ചെണ്ണയിലെ നമുക്കിത് നല്ല മഷി പോലെ അരച്ചെടുക്കാം. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മളുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. അരച്ചു വെച്ചിരിക്കുന്ന നാളികേരം ചേർത്ത് കൊടുക്കാം. ഇനി ഈ ജാറ് കഴുകി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഈ തീയലിന് ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കേട്ടോ. ഇപ്പൊ നമുക്കിത് സദ്യക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന തീയലല്ലേ, അപ്പൊ ഇലയിൽ വിളമ്പുമ്പോൾ ഒഴുകി പോകാൻ പാടില്ല, ഇലയിൽ തന്നെ ഇരിക്കണം. അപ്പൊ ആ ഒരു രീതിയിൽ വേണം തീയലിന് വെള്ളം ചേർത്ത് കൊടുക്കാൻ. ഈ അരപ്പ് തിളച്ച് ഒന്ന് കുറുക്കണം കേട്ടോ. അപ്പൊ ആ ഒരു രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് തീയലിന് ആവശ്യത്തിനുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പം തീയലിന് വളരെ കുറച്ച് പുളി മതി കേട്ടോ. നമ്മൾ 1 തക്കാളി വേറെ ചേർത്തിട്ടുണ്ട്.
അപ്പൊ കുറച്ച് പുളി ഒഴിച്ചിട്ട് ടേസ്റ്റ് നോക്കിയതിന് ശേഷം കുറച്ചും കൂടെ ഇല്ലെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ ഞാനിതാ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതാ ഇത്രയും വെള്ളം മതിയാവും കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വരട്ടെ. ഒന്ന് അടച്ചുവെച്ചു കൊടുക്കാം. നമ്മളുടെ തീയിൽ ഒന്ന് തുറന്ന് നോക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു രണ്ട് നുള്ള് ഉലുവ പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടി പോകണ്ട, ഒരു രണ്ട് നുള്ള് ഉലുവപ്പൊടി മതി. അപ്പൊ ഉലുവപ്പൊടി ഇല്ലെങ്കിൽ തേങ്ങ വറുക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ ഒന്ന് ഇട്ട് കൊടുത്ത് തേങ്ങയുടെ കൂടെ അരച്ചെടുത്താൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നും കൂടെ ഒന്ന് അടച്ചു വയ്ക്കാം. ഒന്നും കൂടെ ഒന്ന് വറ്റി വരട്ടെ. തീ വന്ന് സിമ്മിലിട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ നല്ല തിളച്ച എണ്ണയൊക്കെ തെളിഞ്ഞു വരും. അപ്പൊ നമ്മളുടെ തീയിൽ എന്തായിട്ടുണ്ടെന്ന് നമുക്കൊന്ന് തുറന്നു നോക്കാം. കണ്ടില്ല, എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാണുമ്പോൾ തന്നെ കൊതിയാവുന്ന രീതിയിലുള്ള തീയലാണിത്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പാകം മതി കേട്ടോ, നമ്മൾ ഇലയിൽ ഇങ്ങനെ വിളമ്പാൻ പാകത്തിലെടുക്കുക. ഇനി ഇത് ചട്ടിയിലിരുന്ന് ഒന്നും കൂടെ ഒന്ന് കുറുകി വരും. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ ഒന്നും കൂടെ ഒന്ന് തെളിഞ്ഞു വരും. ഇപ്പോൾ നമ്മളുടെ സദ്യ സ്പെഷ്യൽ തീയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഓണത്തിനും ഇതേപോലെ തീയൽ നിങ്ങളൊന്ന് റെഡിയാക്കി നോക്കുക. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.